മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരകളിലൊന്നാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന അമ്മയറിയാതെ എന്ന പരമ്പര. സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായെത്തുന്ന നീരജ മഹാദേവന്റെ ഭൂതകാലത്തെ ആസ്പദമാക്കിയാണ് കഥ മുന്നോട്ടു പോകുന്നത്. പരമ്പരയിൽ നീരജയെ എത്തുന്നത് നടി കീർത്തി ഗോപിനാഥാണ്. നീരജയായി അമ്മയറിയാതെ പരമ്പരയിലെത്തുന്ന താരം മിനിസ്ക്രീൻ താരം രാഹുലിന്റെ ഭാര്യ കൂടിയാണ്. 1994 പുറത്തിറങ്ങിയ ജൂനിയർ മാൻഡ്രേക്ക് എന്ന ചിത്രത്തിൽ നായികയായി എത്തിയ കീർത്തി ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അഭിനയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചത്. അന്ന് സീരിയലിലും കീർത്തി ഏറെ സജീവമായിരുന്നു. എന്നാൽ വിവാഹശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുകയും ചെയ്തു. പിന്നീട് 22 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അഭിനയ ജീവിതത്തിലേക്ക് കീർത്തി മടങ്ങിയെത്തുന്നത്. ടി വി പരിപാടികളിലൂടെ ഇരുവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവെച്ച് എത്താറുമുണ്ട്. നടൻ രാഹുലുമായി ഉള്ള താരത്തിന്റെ വിവാഹം എന്ന് പറയുന്നത് പ്രണയ വിവാഹം കൂടിയായിരുന്നു. ഇരുവരും ആദ്യമായി രാഹുലിന്റെ ആദ്യത്തെ സീരിയലിലൂടെയാണ് കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ കീർത്തിക്ക് ഭയങ്കര ജാടയായാണ് തോന്നിയത്. രാഹുൽ ആ സമയം മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, സീനിയർ നടിയായിരിക്കുമെന്നാണ് താൻ കരുതിയത് എന്നായിരുന്നു. രാഹുലിൻ്റെ ആദ്യത്തെ സീരിയലും കീർത്തിയുടേത് നാലാമത്തെയോ അഞ്ചാമത്തെയോ സീരിയൽ കൂടിയായിരുന്നു അത്. സീരിയലിന്റെ ആദ്യത്തെ സീനുകളിൽ ഒരുമിച്ചുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ സീരിയലിന്റെ അടുത്ത ഭാഗത്തിന്റെ ഷൂട്ടിംഗ് കൊടൈക്കനാലിലായിരുന്നു നടന്നത്. 3 കഥാപാത്രങ്ങളെ ആ സീരിയലിൽ ആകെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ചാണ് ഇരുവരും പരസ്പരം കൂടുതൽ സംസാരിക്കുന്നത്. കുറെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരും. പറയാനുള്ള കാര്യങ്ങൾ ഡയലോഗായി കിട്ടിയിരുന്നു. അന്ന് തൊട്ടേ ഭയങ്കര പക്വതയുള്ള ആളായിട്ടാണ് സംസാരിക്കുന്നത്. പ്രണയത്തിലായതിനു പിന്നാലെ വീട്ടിൽ പറയുകയും നിശ്ചയവും വിവാഹവുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്തിരുന്നു ഇവരുടെ പ്രണയകഥയിൽ. പ്രേമിച്ച് നടക്കാനോ റൊമാൻസിനോ ഒന്നും തന്നെ ഇരുവർക്കും അധികം സമയമൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞതോടെ അബദ്ധം പറ്റിയോ എന്ന് വരെ ചിന്തിച്ചെന്ന് കീർത്തി ഒരു വേള വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 17 വയസ്സിൽ അഭിനയ ലോകത്തെത്തിയ കീർത്തി 6 വർഷത്തോളം മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു. അന്ന് സീരിയലുകളിലും സിനിമകളിലും താരം ഒരുപോലെ തിളങ്ങി നിന്നിരുന്നു. ഇന്ന് 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സീരിയലിലേക്ക് ഇപ്പോൾ താരം എത്തിയിരിക്കുകയാണ്. അമ്മയറിയാതെ പരമ്പരയുടെ പിന്നണിയിലുള്ളത് ഭർത്താവ് രാഹുലിന്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. വീണ്ടും അഭിനയത്തിലേക്കുള്ള മടങ്ങിവരവിനെ കുറിച്ച് അങ്ങനെയാണ് സീരിയലിലേക്ക് എത്തിയതെന്നാണ് കീർത്തി പറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ ഒരുപാട് സംശയങ്ങളായിരുന്നു കീർത്തിക്ക്. ലൊക്കേഷനും ഷൂട്ടിംഗും ഒക്കെ ഇപ്പോൾ എങ്ങനെയായിരിക്കും, എല്ലാം മാറിയോ എന്നൊക്കെയായിരുന്നു ആദ്യം കീർത്തി ചിന്തിച്ചിരുന്നത്. ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞതോടെ തന്നെ എല്ലാം സെറ്റായി എന്നാണ് കീർത്തി രാഹുൽ ഇപ്പോൾ പറയുന്നത്. വീണ്ടും അഭിനയ മേഖലയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് കീർത്തി ഗോപിനാഥ്. 22 വർഷങ്ങൾക്ക് ശേഷമാണ് താരം വീണ്ടും അഭിനയ മേഖലയിലേക്ക് ചുവടുവെച്ചിരിക്കുന്നത്. അവസരങ്ങളെല്ലാം പലപ്പോഴായി കീർത്തിയെ തേടി എത്തിയിരുന്നു. അപ്പോഴെല്ലാം കീർത്തി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഓരോ തവണയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. മക്കളുടെ പഠിത്തം, കുടുംബം, തിരുവനന്തപുരം വിട്ടുള്ള യാത്ര, അങ്ങനെ മനഃപൂർവ്വമായി കണ്ടെത്തിയ ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഈശ്വര നിശ്ചയമായിട്ടാണ് കരുതുന്നത്. ബ്രേക്കും ഈ മടങ്ങിവരവുമെല്ലാം നിയോഗമെന്നാണ് കീർത്തി വിശ്വസിക്കുന്നത്. തിരുവനന്തപുരത്ത് പേയാടാണ് കീർത്തിയുടെ കുടുംബം ഇപ്പോൾ. ഇരുവരുടെയും ഒരു പ്രണയ വിവാഹം കൂടിയാണ്. നീലവസന്തം സീരിയലിലൂടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദമാവുന്നതും പിന്നീട് പ്രണയത്തിലേക്ക് എത്തുന്നത്. 2 മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത്, ഭരതും ആര്യനും. മൂത്തയാൾ ബാംഗ്ലൂർ ഫോറൻസിക് സയൻസിൽ പഠിക്കുന്നു. 2-ാമത്തെയാൾ 6-ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ്. ഇന്ന് ഇരുവരും അഭിനയ മേഖലയിൽ സജീവവുമാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ